നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പിസ്സയാണ് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ചെറു ചൂടുവെള്ളം തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ഈസ്റ്റ് അതിൽ ആക്റ്റീവ് ആവുകയുള്ളൂ ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആകുന്നവരെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കതിന് മാവ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് മൈദാമാവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും ദാ ഇത് കണ്ടോ ഇനി നമുക്കിത് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊരു ആറു മണിക്കൂർ വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ആ കുഴച്ച് വെക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ആ മാവ് റെഡിയായി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ച് മാറ്റി വെക്കാം ഇത് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഒന്നല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക ഞാനിപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊരു ആറു മണിക്കൂർ ഇരിക്കട്ടെ ആറു മണിക്കൂറിന് ശേഷം കാണാം ഇതാ ഇപ്പം താ നമ്മുടെ മാവ് നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത്ര എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് നോക്കിയാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം അതിന് ഞാൻ രണ്ട് തക്കാളി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അതിനുശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് നമ്മൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി ക്യാപ്സിക്കം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി ഒരുപാട് ഡീ ഫ്രൈ ഒന്നും ആവണ്ട അപ്പോൾ ചെറുതായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ആ തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് അരിച്ചെടുക്കണം ആ വലിയ കട്ടിയുള്ള പീസൊന്നും വരാൻ പാടില്ല അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിള്ളേർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഒരു മുളക് കൂടിയും കൂടി ആഡ് ചെയ്യാതിരിക്കുന്നില്ല ഒരുപാട് എരിവായി അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇതാ നമ്മുടെ സോസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ആ ഡോ ഒന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് അത് പരത്തിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രോക്ക് വെച്ച് ചെറുതായി ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ചെറിയ പീസും ഗ്രേറ്റ് ചെയ്ത ചീസും നമ്മുടെ സോസും എല്ലാം കൂടി പുരട്ടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക എന്നിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക അതിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ട് നമുക്കൊന്ന് അര മണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ചില്ലി ഫ്ലേക്സും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ